ഇന്ന് ഞാൻ കൂവരക് കൊണ്ട് പുട്ടാണ് തയ്യാറാക്കുന്നത്. കൂവരക് എന്ന് പറയുന്നത് ഒരു മില്ലറ്റാണ്. മില്ലറ്റ് എന്ന് പറയുന്നത് പുല്ലു വിഭാഗത്തിൽപ്പെട്ട ചെറുധാന്യങ്ങളാണ്. കൂവരകിന് ഇംഗ്ലീഷിൽ കോഡോ മില്ലറ്റ് എന്നാണ് പറയുന്നത്. മില്ലറ്റ് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല ഉള്ളത്, റാഗി, ചാമ, വരക്, തേന, ബാജ്ര, ജവാർ ഇതെല്ലാം മില്ലറ്റുകളാണ്. അപ്പോൾ ഇവയുടെ എല്ലാ ഗുണങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും അത് കാണണം. ഇപ്പോൾ ഞാൻ അര കിലോ കോഡോ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇന്ന് കോഡോ മില്ലറ്റ് കൊണ്ട് പുട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് ഇതിന് പൊടിച്ചെടുക്കണം. കോഡോ മില്ലറ്റിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ലോ ആണ്. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡിലേക്ക് ഗ്ലൂക്കോസ് റിലീസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണിത്. മില്ലറ്റുകൾ തമ്മിൽ സൈസിലും കളറിലും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള രണ്ട് മില്ലറ്റ് ഞാൻ കാണിക്കാം. ഇതാണ് ചാമയരി, അതായത് ലിറ്റിൽ മില്ലറ്റ്. അപ്പോൾ ഈ രണ്ട് മില്ലറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ രണ്ട് മില്ലറ്റ് നോക്കുമ്പോൾ ചാമയരി അല്പം ചെറുതാണ്. കൂവരക് ഇതിനേക്കാൾ അല്പം കൂടി സൈസ് വലുപ്പമുണ്ട്. കൂടാതെ കുറച്ചുകൂടി വൈറ്റിഷ് ആണ്. ചാമപ്പുട്ടിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ മില്ലറ്റുകളെല്ലാം തന്നെ മിക്ക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് തേനയാണ്, ഫോക്സ്റ്റൈൽ മില്ലറ്റ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ സൈസ് ചെറുതാണ്, യെല്ലോ കളറിലാണ് ഇരിക്കുന്നത്. ഇതേപോലെ തന്നെ യെല്ലോ കളറിലാണ് പ്രോസോ എന്ന് പറയുന്ന മില്ലറ്റ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ മലയാളം എനിക്കറിയില്ല. പ്രോസോ മില്ലറ്റും ഇതുപോലെ തന്നെ യെല്ലോ കളറിലാണുള്ളത്. പക്ഷേ അതിൻ്റെ സൈസ് കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കല്ലുകൾ കാണും. വാഷ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. അതുപോലെ ഇതിൽ ധാരാളം പൊടിയഴുക്കുമുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. വെള്ളം ക്ലിയർ ആകുന്നവരെ നല്ലപോലെ വാഷ് ചെയ്യണം. നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി. ഇനി ഇത് കുതിർക്കാനായിട്ട് വയ്ക്കണം. ഞാൻ ചാമപ്പുട്ടിൻ്റെ വീഡിയോയിൽ ചാമേരി പൊടിച്ച ആ രീതിയിലല്ല ഇന്ന് ഈ മില്ലറ്റ് പൊടിക്കുന്നത്. നമ്മൾ സാധാരണ പച്ചരിയൊക്കെ കുതിർത്ത് പുട്ടിന് പൊടിക്കില്ലേ, ആ സെയിം മെത്തേഡാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. മില്ലറ്റ് കുതിർക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. മില്ലറ്റ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലെ നെറ്റിലിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ വൃത്തിയുള്ളൊരു ക്ലോത്തിൽ വിരിച്ചിട്ടാലും മതി. ഇതിലെ ബാക്കിയുള്ള വെള്ളം കൂടി ഡ്രെയിൻ ആവുന്നത് വരെ ഇങ്ങനെ തന്നെ വയ്ക്കണം. ഇതിലെ വെള്ളമെല്ലാം ഡ്രെയിൻ ആയിട്ടുണ്ട്. എന്നാലിത് ഡ്രൈ ഒന്നുമല്ല. ഇതിൽ അല്പം ഈർപ്പമുണ്ട്, അത് സാരമില്ല. അല്പം ഈർപ്പം ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിക്കുന്നത്. മില്ലറ്റ് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. മാക്സിമം എത്ര പൊടിയുമോ അത്രയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. പുട്ടിനായതുകൊണ്ട് തരിയായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല. ഈ പൊടി ഇനി റോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ റോസ്റ്റ് ചെയ്യാനുള്ളൊരു പാത്രത്തിലേക്ക് ഞാൻ ഇത് മാറ്റുവാണ്. 2-ാമത്തെ ബാച്ചും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പൊടി നന്നായി വറുത്തെടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലെ ഈർപ്പമെല്ലാം പോയി നല്ലപോലെ ഡ്രൈ ആവുന്നത് വരെ വേണം വറുത്തെടുക്കാൻ. പൊടി നല്ലപോലെ ചൂടായി, പൊടിയിൽ നിന്ന് ആവി വരാൻ തുടങ്ങും. അതുവരെ റോസ്റ്റ് ചെയ്യണം. എന്നാൽ പൊടിയുടെ കളർ മാറാൻ പാടില്ല. പൊടി നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്റ്റവിൽ നിന്ന് മാറ്റിയാലും അല്പം നേരെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് പൊടിക്ക് കളർ മാറാൻ സാധ്യതയുണ്ട്. ഇതിനി ചൂടാറിയ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. ഇനി നമുക്ക് കൂടുതൽ അളവിൽ പൊടിക്കണമെങ്കിൽ 5 കിലോ മില്ലറ്റ് വാങ്ങി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ചെടുത്താൽ മതി. മില്ലിലാകുമ്പോൾ നന്നായിട്ട് വറുത്ത് കിട്ടും. അങ്ങനെയാകുമ്പോൾ കുറച്ച് കൂടുതൽ നാൾ കേടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളീ പൊടിച്ച് വറുത്തെടുത്ത മില്ലറ്റ് കുറച്ച് ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂത്തുപോകും. അതുകൊണ്ട് തന്നെ ഞാൻ പൊടിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കാറ്. ഇപ്പോൾ വീട്ടിലെ 1-ോ 2-ോ പേർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ 1 കിലോയോ 1 കിലോയോ ഒക്കെ വാങ്ങി ഇതുപോലെ പൊടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഈ പൊടി കൊണ്ട് എങ്ങനെയാണ് പുട്ടുണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു 1/4 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്യാം.
ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് പുട്ടിൻ്റെ ഭാഗത്തിന് കുഴച്ചെടുക്കാം. ഇതിന് വളരെ കുറച്ച് വെള്ളം മതി. നമ്മൾ അരിപ്പുട്ട് കുഴയ്ക്കാൻ എടുക്കുന്ന വെള്ളത്തിൻ്റെ അത്രയും പോലും വേണ്ട ഇതിന്. പുട്ടിൻ്റെ ഭാഗത്തിന് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. ഞാൻ ചിരട്ടപ്പുട്ടിൻ്റെ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ഇഡ്ഡലി പാത്രത്തിൽ ആവിക്ക് കയറ്റിയോ പുട്ടുണ്ടാക്കാം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മില്ലറ്റ് ഇട്ട് ഫില്ല് ചെയ്യാം. ലാസ്റ്റ് കുറച്ച് തേങ്ങയും കൂടെ വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റീം ചെയ്യാൻ വയ്ക്കാം. നിങ്ങൾ എൻ്റെ മിക്ക വീഡിയോയിലും കണ്ടു കാണും ഞാൻ ഫുഡ് വാഴയിലയിൽ സെർവ് ചെയ്യുന്നത്. എനിക്ക് ചൂടോടെ ഫുഡ് വാഴയിലയിൽ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. അപ്പം ഞാൻ വാഴയിലയിൽ ആഹാരം കഴിക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സമയം പോലെ എല്ലാവരും അത് കാണുക. നമ്മുടെ കൂവരക് പുട്ട് റെഡിയായിട്ടുണ്ട്. ചൂടോടെ തന്നെ വാഴയിലയിൽ സെർവ് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ കഴിക്കാവുന്നതാണ്. ഇനി ലഞ്ചിനാണെങ്കിൽ ചോറിന് പകരം ഈ മില്ലറ്റ് പുട്ടുണ്ടാക്കി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഈ പുട്ട് കടലക്കറിയും ഒപ്പം പഴവും ചേർത്താണ് കഴിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ മില്ലറ്റ് കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണിത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.